ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശംഖുമുഖത്തേക്ക് ചെറുതായിട്ടൊന്ന് നടക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ പോരായ്മകളൊക്കെ കാണും, എല്ലാവരും ക്ഷമിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കാണാം. നമ്മളങ്ങനെ ഇന്ന് വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് ശംഖുമുഖത്തേക്ക് പോവാണ് അല്ലേ? ശംഖുമുഖത്തെ അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഇതൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നേരെ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വേഗത്തിലൊന്നും എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണുമെന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കൊരു കടയിലിറങ്ങിയത് അവർക്കൊരു ചെറിയൊരു ഡയറി മിൽക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളങ്ങനെ അധികം ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു വീഡിയോ ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നല്ലൊരു വ്ളോഗ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ മുമ്പ് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതല്ലാതെ നമ്മളൊരു കുഞ്ഞു കുട്ടി വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ പറയുക, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വഴിയിട്ടാണ് പോകുന്നത്, ഞങ്ങൾക്ക് അതാണ് കൂടുതൽ എളുപ്പം. മെഡിക്കൽ കോളേജ് വഴി ബൈപ്പാസ് കയറും, ബൈപ്പാസ് റോഡിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും വാവിക്ക് നല്ല ഉറക്കമൊക്കെ വന്നിട്ടോ. എനിക്ക് സംസാരിക്കാനായിട്ട് തൊണ്ടയിൽ എന്തോ ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാം. എനിക്ക് ഓൺ വോയിസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫോണായതുകൊണ്ട് തന്നെ, ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ അധികം എന്താ പറയുക, ഭയങ്കര ശബ്ദം വരും. പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദങ്ങളൊക്കെ ഇതിൽ കയറും. അപ്പോൾ നമ്മളിനി താമസിയാതൊരു മൈക്ക് വാങ്ങണം, രണ്ടുപേർക്കും കൂടിയിട്ട് മൈക്കൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഫോണിൽ കൂടുതൽ സ്പേസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഈ ഫോണിലുണ്ട്. നമുക്കൊരുപാട് നല്ല വീഡിയോസൊക്കെ എടുത്തിടാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ ഈ ബൈപ്പാസ് റോഡ് വന്നിട്ട്, ഈ ബൈപ്പാസ് റോഡ് ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നിട്ട് വലത്തോട്ടൊരു 100 മീറ്ററും ഒരു 1.5 കിലോമീറ്റർ വേണ്ട, 1.5 കിലോമീറ്റർ എത്തും മുമ്പ് തന്നെ നമ്മുടെ ലുലു മോളുണ്ട്. ട്രിവാൻഡ്രം ലുലു മോൾ അവിടെയാണ് ഉള്ളത്. നമ്മളൊരു 3-4 തവണ ലുലു മോളിൽ പോയി. ഇപ്പോൾ പോകുന്നവർക്കൊക്കെ കൂടുതൽ ആൾക്കാർക്കും കോവിഡ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ ആയിരിക്കാം. പിന്നെ ഈ ചുവരിൽ കാണുന്നുണ്ടോ, ഈ ആർട്സ് എല്ലാം ട്രിവാൻഡ്രം ആർട്സിലുള്ളവർ ചെയ്തിരിക്കുന്നതാണ്. ഓരോ വാളിലായിട്ട് ഓരോ പെയിൻറ്റിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പെയിൻറ്റിങ്ങിനും ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് അതെല്ലാം നോക്കി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഒരുപാട് തവണയായിട്ട് കാണുന്നുണ്ട്, എപ്പോൾ കണ്ടാലും ഒരു പുതുമ നമുക്കിതിൽ ഫീൽ ചെയ്യും. അപ്പം അങ്ങനത്തെ കുറേ ചിത്രങ്ങൾ ഇവിടെ വരച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വരയിലൂടെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നവർക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും ഇത്. ഇന്ന് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ചെറിയൊരു റെയിൽവേ ക്രോസ് ഉണ്ട്, വേളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശംഖുമുഖം, ഈ കാണുന്നത് ഈ ഇടത് സൈഡ് കാണുന്നത് നമ്മുടെ എയർപോർട്ടാണ്, ശംഖുമുഖം എയർപോർട്ടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ റോഡൊക്കെ ഒരു ലെയർ ഇങ്ങനെ പൊളിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ശംഖുമുഖത്ത് എത്തി. ശംഖുമുഖത്ത് എത്തിയിട്ട് പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ വോയിസിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ക്യാമറയിൽ തന്നെ. അത് എത്ര സക്സസ് ആയി എന്നൊന്നും അറിയത്തില്ല. ഏട്ടനാണ് കൂടുതൽ പറയാനായിട്ട് ശ്രമിച്ചത്. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, ആരെങ്കിലുമൊക്കെ ആളുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചമ്മലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തി. നമ്മുടെ കടൽ കാണാനായിട്ട് അങ്ങോട്ട് വിടത്തില്ല. നമുക്കവിടെ പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ വിപുലീകരിച്ചിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററൊക്കെ കുറേ നാളായിട്ട് അവിടെ വന്നു. പിന്നെ കുറേ കടകൾ, കുറേ കാര്യങ്ങൾ. ഞങ്ങൾ അധികം ഒന്നും വാങ്ങുന്നില്ല കേട്ടോ, ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ ശംഖുമുഖത്ത് വന്നാൽ മസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ചോളം. പക്ഷേ എല്ലാ കടകളിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളം കിട്ടാറില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഈ കടയിൽ വന്ന് വാങ്ങിച്ചത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ ചോളം മൊത്തത്തിലാണ് വാങ്ങാറുള്ളത്, ഇങ്ങനെ മുറിച്ചിടാറില്ല. ഇപ്പോൾ വാവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് 3 എണ്ണം വാങ്ങാൻ പറ്റത്തില്ല,
മൂന്നെണ്ണം വാങ്ങാം. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് സമയം നമ്മൾ മാസ്കൊക്കെ മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ചോളം മാത്രം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ മൂന്ന് പേർക്കായിട്ടാണ് നമ്മൾ മൂന്ന് പ്ലേറ്റിലായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ മൂന്ന് പേരായിട്ടിരുന്ന് എവിടെയും പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കും. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ചോളം സൂപ്പറായിരുന്നു കേട്ടോ. ശംഖുമുത്ത് വരുന്നവർ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മുമ്പത്തെക്കാളും ഇവിടെ ഇപ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ വെച്ചു. രാത്രിയിൽ നമ്മൾ നടക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ ഒരു സ്റ്റെയർ പോലെ വന്നിട്ട് അവിടെ കുറേ ലൈറ്റൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് രാത്രിക്ക് നമുക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വിൽക്കുന്ന ഒരാൾ വന്നിട്ട് ബബിളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ 1, 2, 3 ഒക്കെ പറഞ്ഞ് അതൊക്കെ കൗണ്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ. നമ്മളിത് ഈ സ്റ്റെയറിൻ്റെ അവിടെയാണ് ഇരുന്നത്. ഏട്ടൻ കാല് വെച്ചൊരു ലൈറ്റൊക്കെ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. പിന്നെ ഇതുണ്ട്, ഇത് ഞാൻ എൻ്റെ കുഞ്ഞിലെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ അവിടെ വീണ്ടും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ അത് വാങ്ങിച്ചില്ല കേട്ടോ, അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് അവിടുത്തെ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് രാവിലെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ കടകളൊക്കെ ഏകദേശം 9:30 വരെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു. 9:30 കഴിഞ്ഞപ്പോൾ എല്ലാവരും അടയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് പുതുതായിട്ട് വിപുലീകരിച്ചിട്ടുള്ള പാർക്കിലേക്കാണേ. മുമ്പ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഒരു അടിപൊളി പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശംഖുമുത്ത് 2-3 നമ്മൾ കറങ്ങിയിട്ട് ഇങ്ങനെ ഒരിടത്ത് വന്നിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ഞങ്ങൾ അങ്ങനെ കയറിയിട്ടില്ല. ശംഖുമുത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും അധികം ഇവിടെ ഇങ്ങനെ കയറിയിരുന്നിട്ടില്ല. ഇവിടെ ഇത് മുമ്പ് ഇല്ലായിരുന്നു. കറങ്ങുന്ന കുറേ സംഭവങ്ങളും ട്രോളിങ്ങും കുട്ടികൾക്കുള്ള പാർക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറ്റിയിട്ട് വലിയ വിശാലമായിട്ടുള്ള സൂപ്പറായിട്ട് നടക്കാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലം. കൊറേ ഇരിക്കാനും കൊറേ സ്ഥലങ്ങളുണ്ട്. നല്ല വട്ടവുമുണ്ട്. എന്തായാലും സൂപ്പർ. ഇനി ഇവിടെയൊക്കെ വരുന്നവര് ജസ്റ്റ് ഈ സ്ഥലം നോക്കി ഇവിടെ വന്ന് വിശ്രമിക്കാം. എല്ലാം കൂടി ഇങ്ങ് വാ. നമ്മൾ ഒരുപാട് തവണ ശംഖുമുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ മിക്കപ്പോഴും വരണത് നടക്കാനെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ചോളവും കഴിക്കും, പാനിപൂരിയൊക്കെ കഴിക്കും. എന്നിട്ടങ്ങ് പോകും. എന്താ പിള്ളേരെ കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല ഏരിയ. വേറെ റോഡുമായി ബന്ധമില്ലാതെ ഇച്ചിരി ഒതുങ്ങി നല്ല പാർക്ക്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവള് ഭയങ്കര കളിയായിരുന്നു അവിടെ കിടന്ന്. എന്താ സത്യം പറഞ്ഞാൽ ശംഖുമുഖം ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ബീച്ച് എന്ന് പറയാൻ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. കടലത്ത് ഇറങ്ങാനോ അവിടെ കളിക്കാനോ എന്താ ചെറുതിലെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു. അവളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ വന്നിരുന്ന സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവൾ ഇച്ചിരി ഓടാനും കളിക്കാനും പരുവാകുമ്പോഴത്തേക്ക് ഈ കടപ്പുറത്ത് മണലിലൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് മണ്ണൊക്കെ കളിപ്പിക്കാം എന്നൊക്കെ ഒരുപാട് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ, കോവിഡ് കാരണം കോവിഡ് വന്ന് ശംഖുമുഖത്തിൻ്റെ റോഡെല്ലാം വെള്ളം കൊണ്ടുപോയി, കടൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കുറേ അടച്ചിട്ടിരുന്നു. അങ്ങോട്ടൊന്നും നമ്മളെ വിടൂല. പിന്നെ കോവിഡ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് പക്ഷെ അവൾ കറക്റ്റ് നടക്കാൻ പരുവായപ്പോൾ ഇവിടെ തുറന്നു അല്ലേ. തുറന്ന് ഇപ്പൊ എന്താ മണലിൽ കളിക്കുന്ന ഇരുപ്പം എന്താണ് സിമെന്റ് ഇട്ട സ്ഥലത്തിൽ ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ 9 സമയം ഏകദേശം 8:30 അടുപ്പിച്ചായി. 9 വരെ ഇരിക്കാൻ പറ്റും. ജസ്റ്റ് റൗണ്ട് ചെയ്യുന്നുണ്ട്. ആള് കൂടിയ പക്ഷെ മുമ്പൊക്കെ ഇങ്ങനെയല്ല. വരമ്പം തന്നെ ബീച്ചിൽ വരമ്പോള ഒരു ഭയങ്കര സ്ഥലമായിരുന്നു ഇവിടെയും. പിന്നെ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഇവിടെ അവിടെ നടക്കാൻ പോയതായിരുന്നു. ലോക്ക്ഡൗൺ ആയതോടെ ഇല്ല തിരക്കില്ല, തിരക്കില്ല, ഒരു ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ആളും തിരക്കും രക്ഷയില്ല. ഈ വഴിയോര കച്ചവടമൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ കച്ചവടക്കാരെന്ന് ചോദിച്ചു കച്ചവടവും ഇല്ല, ഒന്നുമില്ല. ആളും കുറവ്. 8:30 എല്ലാം 8:30 9 എല്ലാം അടക്കുകയും ചെയ്യും. ആ കോവിഡ് കാരണം ജീവിത ശൈലികൾ മാറി, എല്ലാം മാറി. പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇനിയും അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയി. ഓക്കെ, എന്തായാലും നമ്മൾ ശംഖുമുഖത്ത് വന്നതാ. കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനി തിരിച്ചു പോണം. ഇതുപോലെ ഫാമിലി ആയിരിക്കുന്നവരൊക്കെ വന്ന് ഇച്ചിരി
മൈൻഡൊക്കെ ഫ്രീ ആകാൻ പറ്റിയ സ്ഥലം തന്നെ. ഇപ്പം ഇപ്പോഴൊക്കെ ചെറിയൊരു സെപ്പറേറ്റ് വേറൊരു പാർട്ടായിട്ട് ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉള്ളത് തിരുനായ കടിയൊന്നും കിട്ടാതൊക്കെ നോക്കിക്കോ. അവിടെ ഇവിടങ്ങളിലായിട്ട് ഓരോ ഫാമിലി ആയിട്ടൊക്കെ ഓരോരുത്തരവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ടൊക്കെ ഇരുട്ടോ, പക്ഷെ അങ്ങോട്ടൊക്കെ സ്ഥലമാണ്. എന്താ ബാക്കിൽ കാണുന്നതെല്ലാം നമ്മളെ വഴിയോരക്കടമാണ്, വഴിയോരക്കടയാണ്. അവിടെ നിന്നൊക്കെ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കാനും സൂപ്പറായി. നമ്മളങ്ങനെ ബജി കഴിക്കാനും ബജി കഴിക്കാം. അപ്പോ എന്താ നമ്മ എടുത്ത് പോകും നല്ല ആ സ്ഥലത്ത് നല്ല ചൂട് ബജി എന്നാ പറയുന്നത്. അപ്പൊ എന്താ നല്ല നല്ല ബജി ചട്നി ഒക്കെ ഉണ്ട്, നമ്മളത് കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചായയും കുടിച്ചു, ബജ്ജി കഴിച്ചു, പിന്നെ അത് മുളക് ബജ്ജി ഉണ്ടായിരുന്നു, കത്തിരിക്ക ബജ്ജി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കൊണ്ട് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീം കൂടെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ബാബ പറഞ്ഞിട്ട്. എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തിരിച്ച് വന്നപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു, അങ്ങനെ ട്രെയിനിൻ്റെ ഒരു വീഡിയോ കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരും ദൈവമേ ട്രെയിൻ അവിടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രെയിനിൻ്റെ വീഡിയോ കിട്ടി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്, കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണേ. നമ്മളങ്ങനെ വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല രാത്രിയായി. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്തൊക്കെ പോയി ഇച്ചിരിയൊക്കെ ഇറങ്ങി അവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ കണ്ടു. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മൾ പോയതാണ് കേട്ടോ, കുറേ നാളായി. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ കുറേ കാണാൻ സാധിച്ചു. പഴയതുപോലെ ഇപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അടിച്ചോട്ടിക്കൊന്നുമില്ല. സാധാരണ മുമ്പ് ഈയിടെ കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് അത് ഇരിക്കാനും സമ്മതിച്ചില്ല, കൊച്ചും കൂടെ എഴുതിയും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പം ഇത്തവണ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു 9 മണി, നമ്മളിപ്പോൾ സമയം എത്ര, സമയം ഇതാ 10:30 കഴിഞ്ഞു, 10:20 ആയി, 10:20 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. നടക്കാൻ പോയതാണ്, പക്ഷെ നടക്കാനൊന്നും പറ്റിയില്ല. വീഡിയോ എടുക്കുന്ന ഒരിതുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നന്നായിട്ട് നടക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലം അന്വേഷിച്ചിങ്ങനെയാണ്. അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയ അതൊക്കെ ഇനി നല്ല രീതിയിൽ ചെയ്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല നല്ല വ്ളോഗും നല്ല നല്ല കണ്ടന്റ്സ് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.